നമ്മുടെ കിക്ക് ചെയ്തേ പല്ലീന്നെ പിടിക്കണേട്ടോ അവൻ പല്ലി വീട്ടിൻ്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് മാറത്തില്ല അങ്ങനെ കൊടുത്തു കൊടുത്ത് ഇപ്പം അവന് ഒരു എന്താ പറയുക പല്ലി ഇല്ലാണ്ട് നടക്കില്ല എന്നുള്ളത് കണക്കാണ് വീണ്ടകത്ത് കയറി കഴിഞ്ഞാൽ ഉള്ള ഭാഗങ്ങൾ നേരത്തെ അവൻ കണ്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പോയി ഇങ്ങനെ നോക്കിയിരിക്കും അടുക്കളയൊക്കെയാണ് അവൻ്റെ മെയിൻ ഏരിയ സ്റ്റോർ അപ്പോൾ റൂമിലേക്കെടുത്ത് അപ്പം വീണ്ടകത്ത പല്ലികളെല്ലാം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അവൻ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിലാണെങ്കിൽ അവടെ ആരും കയറാത്തത് കാരണം പിന്നെ മരങ്ങളൊക്കെ അടുത്തുള്ളത് കാരണം എപ്പോഴും പല്ലികൾ വരും അപ്പോൾ ഈ പല്ലികളെ പിടിക്കാനായിട്ട് എന്തായാലും ഈ കക്ഷിയുള്ള സ്ഥിതിക്ക് നമുക്ക് ഇനി മുകളിലാക്കാമെന്ന് കരുതി അവനെ മുകളിലേക്ക് കൊണ്ടുപോയി കയറിയപ്പോൾ തന്നെ കിട്ടിയ പല്ലിയാണ് അങ്ങനെ ഒറ്റയടിക്കൊന്നും കൊല്ലത്തില്ല ഒരു പത്ത് പന്ത് പന്ത്രണ്ട് മിനിറ്റ് എടുത്ത് അതിനെ ആദ്യം വാല് കളയും പയ്യെ പയ്യെ അതിനെ ഓടിച്ച് കളിപ്പിക്കും അടിച്ചും കടിച്ചൊക്കെ കൊന്ന് നല്ല എൻജോയ് ചെയ്ത കക്ഷി കഴിക്കണം കേട്ടോ നേരത്തെ നമ്മുടെ മുറ്റത്തൊക്കെ ഒരു മാവുണ്ട് ഒരു പ്ലാവുണ്ട് ആ പ്ലാവും അടുത്ത മാവ് മാവുമുണ്ട് ആ മാവുകളിലെല്ലാം തന്നെ പല്ലികളൊക്കെ ഉണ്ടായതാണ് അവിടെ ഇപ്പോൾ ഈ തരിപ്പല്ലിയില്ല കാരണം ഫുൾ ടൈം ഈ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ പുറത്താണ് അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ പല്ലീനെ പോലും കാണാൻ സാധിക്കില്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ നിറച്ച് മരങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത് എന്തായാലും കക്ഷി ആ പല്ലിനകത്താക്കി തുടങ്ങിയിട്ടുണ്ട് കളിയൊക്കെ നിർത്തി ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ